ആസിഡുകളും ആൽക്കലി. നാരങ്ങ എല്ലാവരും കഴിച്ചിരിക്കുമല്ലോ. നമ്മൾ അച്ചാറിലെല്ലാം ചേർക്കുന്ന വിനാഗിരിയാണിത്. ഇതിൻ്റെ രുചിയും എല്ലാവർക്കും അറിയുമല്ലോ. കറികളിലെല്ലാം ചേർക്കുന്നതാണ് പുളി. അതുപോലെ തന്നെ മോരും. ഇവയെല്ലാം നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നതാണ്. ഇവയുടെ എല്ലാം രുചി പുളിയാണ്. അതിന് കാരണം എന്താണ്? അതാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുന്നത്. ആസിഡ് എന്നാൽ എന്ത്? നമ്മൾ നേരത്തെ കണ്ട എല്ലാ ഭക്ഷണ പദാർത്ഥവും പുളി രുചിയുള്ളവയാണ്. അതിനു കാരണം അവയിൽ ആസിഡ് ഉണ്ട് എന്നതാണ്. ആസിഡുകളുടെ പൊതുവേ ഉള്ള രുചി പുളിയാണ്. നമ്മൾ ഏത് പുളി ആഹാരം കഴിച്ചാലും അതിൽ ആസിഡ് അടങ്ങിയിരിക്കുന്നു. ആസിഡിന്റെ കുറച്ച് പ്രത്യേകതകളിലേക്ക് നമുക്ക് നോക്കാം. ഈ കാണിച്ചിരിക്കുന്നത് ലിറ്റ്മസ് ടെസ്റ്റ് ആണ്. ലിറ്റ്മസ് പേപ്പർ എല്ലാവരും കണ്ടിരിക്കുമല്ലോ. രണ്ട് നിറത്തിലാണ് ലിറ്റ്മസ് പേപ്പറുകൾ ഉള്ളത്, നീലയും ചുവപ്പും. ലിറ്റ്മസ് സൊല്യൂഷനായും കിട്ടുന്നതാണ്. നീല ലിറ്റ്മസ് പേപ്പർ ആസിഡിൽ മുക്കിയാൽ അതിന് നിറവ്യത്യാസം ഉണ്ടാകുന്നു. അത് ചുവപ്പ് നിറത്തിലാകുന്നു. ഇത് ആസിഡുകൾ മാത്രമാണ് തരിക. ഇതിനെ ലിറ്റ്മസ് ടെസ്റ്റ് എന്ന് പറയുന്നു. ഒരു ലോഹം, അതായത് ഹൈഡ്രജന് മുകളിൽ നിൽക്കുന്നത്, ഇലക്ട്രോൺ പൊട്ടൻഷ്യൽ വാല്യൂവിൽ ഹൈഡ്രജന് മുകളിൽ നിൽക്കുന്ന ഏതൊരു ലോഹവുമായിട്ടും ആസിഡുകൾ റിയാക്ട് ചെയ്യും. അങ്ങനെ ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. അതിൻ്റെ ദൃശ്യമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവയെല്ലാം ഹൈഡ്രജൻ കുമിളകളാണ്. ഹൈഡ്രജൻ ഗ്യാസിൻ്റെ പ്രത്യേകത അറിയാമല്ലോ. ഒരു തീപ്പെട്ടി ഉരച്ച് കാണിച്ചാൽ അത് പോപ്പ് ശബ്ദം ഉണ്ടാക്കുന്നു. ആൽക്കലി എന്നാൽ എന്ത്? ഇവ ഒരു കയ്പ് രുചിയായിരിക്കും ഉണ്ടാവുക. സോപ്പെല്ലാം ആൽക്കലിയാണ്. ഇത് ലിറ്റ്മസ് സൊല്യൂഷനാണ്. ഈ നീല നിറത്തിൽ കാണിച്ചിരിക്കുന്നത് ലിറ്റ്മസ് സൊല്യൂഷനിലോട്ട് ആൽക്കലി ആഡ് ചെയ്താലുള്ള കളറാണ്. ലിറ്റ്മസ് സൊല്യൂഷൻ നീല നിറത്തിൽ മാറിക്കിട്ടും. ആസിഡ് ആണെങ്കിൽ ചുവപ്പ് നിറമായിരിക്കും. ഫിനോൾഫ്തലിൻ എന്ന ദ്രാവകം കളറില്ലാത്ത ഒരു ദ്രാവകമാണ്. അതിലോട്ട് നമ്മൾ ആൽക്കലി ആഡ് ചെയ്താൽ അത് പിങ്ക് നിറത്തിലായി കിട്ടും. എന്നാൽ ഇതേ ദ്രാവകത്തിലോട്ട് നമ്മൾ ആസിഡാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ഇവയുടെ നിറം വ്യത്യാസപ്പെടില്ല. നമ്മൾ നേരത്തെ കണ്ടുവല്ലോ, ഒരു ആസിഡിലോട്ട് ഒരു ലോഹം ഇട്ടാൽ അവ റിയാക്ട് ചെയ്ത് ഹൈഡ്രജൻ ഉണ്ടാകും. ഇതേ പ്രത്യേകത ആൽക്കലികൾക്കുമുണ്ട്. ആ റിയാക്ഷനുകൾ പിന്നെ പഠിക്കുന്നതാണ്. നമ്മൾ ലാബുകളിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ആസിഡുകളുടെ രാസസൂത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹൈഡ്രോക്ലോറിക് അമ്ലം അഥവാ ഹൈഡ്രോക്ലോറിക് ആസിഡ്, അതിൻ്റെ രാസസൂത്രം HCl എന്നാണ്. എച്ചും സിയും ക്യാപിറ്റൽ ലെറ്റേഴ്സും എൽ സ്മോൾ ലെറ്ററുമാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. നൈട്രിക് അമ്ലം അഥവാ നൈട്രിക് ആസിഡ്, അതിൻ്റെ രാസസൂത്രം HNO3 ആണ്. സൾഫ്യൂരിക് അമ്ലം അഥവാ H2SO4. പിന്നെ നമ്മൾ അധികം ഉപയോഗിക്കില്ലെങ്കിലും ഫോർമിക് അമ്ലം അഥവാ ഫോർമിക് ആസിഡ്, അതായത് HCOOH. ഫോർമിക് അമ്ലം ഒരു ഓർഗാനിക് ആസിഡാണ്. ബാക്കി എല്ലാ അമ്ലങ്ങളും ഇവിടെ കൊടുത്തിരിക്കുന്ന ഹൈഡ്രോക്ലോറിക് അമ്ലം, നൈട്രിക് അമ്ലം, സൾഫ്യൂരിക് അമ്ലം, ഇവയെല്ലാം മിനറൽ ആസിഡുകളാണ്. ഇവയിലെല്ലാം ഒരു ഘടകം ഒരേപോലെയാണ്. ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും, എല്ലാത്തിലും ഹൈഡ്രജൻ ഉണ്ട്. എല്ലാ ആസിഡുകളിലും ഹൈഡ്രജൻ ഉണ്ടാകും. അത് ആസിഡുകളുടെ പ്രത്യേകതയാണ്. ഈ ആസിഡുകൾ വെള്ളത്തിൽ കലക്കുമ്പോൾ ഇവ വിഘടിക്കും. HCl അഥവാ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് നമ്മൾ വെള്ളത്തിൽ കലക്കുന്നത് എങ്കിൽ അത് H+ അയോണുകളും Cl- അയോണുകളും ഉണ്ടാക്കും. അതുപോലെ തന്നെ HNO3 ആണെങ്കിൽ H+ഉം NO3- ആണ് ഉണ്ടാവുക. സൾഫ്യൂരിക് അമ്ലമാണ് ജലത്തിൽ കലക്കുന്നതെങ്കിൽ അത് H+, അത് രണ്ട് H+ തരും. കാരണം H രണ്ട് പ്രാവശ്യമുണ്ട്. സൾഫേറ്റ് 2- അഥവാ SO4 2-. ഫോർമിക് അമ്ലം വെള്ളത്തിൽ കലക്കുമ്പോൾ വളരെ കുറച്ച് H+ ആണ് കിട്ടുക, എങ്കിലും H+ കിട്ടും.
അതിനുള്ള കാരണം നമ്മൾ പിന്നെ പഠിക്കും. ഇവിടെ കൊടുത്തിരിക്കുന്നത് ആൽക്കലികളുടെയും അവയുടെ രാസസൂത്രത്തിൻ്റെയും പേരുകളാണ്. ലാബിൽ ഏറ്റവും അധികം ഉപയോഗിക്കുക സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. അതിൻ്റെ രാസനാമം NaOH. ഇവിടെ എ സ്മോൾ ലെറ്റേഴ്സ് ആണ്. പിന്നെ ഉപയോഗിക്കുക അമോണിയം ഹൈഡ്രോക്സൈഡ് NH4OH. പിന്നെ നമ്മൾ ഉപയോഗിക്കുക കാൽസ്യം ഹൈഡ്രോക്സൈഡ് CaOH2. മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് MgOH2. ഇതിൽ എല്ലാത്തിലും കാണുന്ന ഒരു ഘടകം OH ആണ്. ഏതൊരു ബേസ് എടുത്താലും അഥവാ ആൽക്കലി എടുത്താലും അതിൽ OH ഉണ്ടാകും. ഇവ വെള്ളത്തിൽ കലക്കുമ്പോൾ നമുക്ക് കിട്ടുക സോഡിയം അയോണും NA+. കൂടെ OH- ആണ്. ഈ OH- ആണ് ഇതിന് ഒരു ആൽക്കലിയുടെ പ്രോപ്പർട്ടികൾ കൊടുക്കുന്നത്. മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ആൻറ്റാസിഡുകളിലും മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് അടങ്ങിയിട്ടുണ്ട്. ഇവയ്ക്ക് വളരെ ചെറിയ തോതിൽ ആസിഡുകളെ ന്യൂട്രലൈസ് ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് ഇവയെ ആൻറ്റാസിഡുകളിൽ ഉപയോഗിക്കുന്നത്. നമ്മൾ നേരത്തെ കാണിച്ച ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഇവ. ഇവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിലടങ്ങിയിരിക്കുന്നത് സിട്രിക് ആസിഡ് ആണ്. നാരങ്ങയിലും ഓറഞ്ചിലും അടങ്ങിയിരിക്കുന്നത് സിട്രിക് ആസിഡ് ആണ്. സിട്രിക് ആസിഡിന്റെ രാസസൂത്രം വളരെ വലുതാണ്. അത് നമുക്ക് ഇപ്പോൾ പഠിക്കേണ്ടതില്ല. നമ്മൾ അച്ചാറിൽ ഉപയോഗിക്കുന്ന വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന അസെറ്റിക് ആസിഡ് ആണ്. അതിന്റെ രാസസൂത്രം CH3COOH ആണ്. പുളിയിൽ അടങ്ങിയിരിക്കുന്ന ടാർട്ടാറിക് ആസിഡ് ആണ്. ഇവയുടെ പ്രത്യേകത വരും ക്ലാസ്സുകളിൽ പഠിക്കുന്നതായിരിക്കും. തൈരിൽ അടങ്ങിയിരിക്കുന്നത് ലാക്ടിക് ആസിഡ് ആണ്. ലാക്ടിക് ആസിഡ് ഉണ്ടാക്കുന്നത് ഒരു ബാക്ടീരിയയാണ്. ലാക്ടോ ബേസിലസ് എന്ന് പറയുന്ന ബാക്ടീരിയയാണ് ലാക്ടോസ് എന്നതിൽ നിന്ന് ലാക്ടിക് ആസിഡ് ഉണ്ടാക്കുന്നത്. ഇവയെല്ലാം ഓർഗാനിക് ആസിഡുകളാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ് എന്നിങ്ങനെയുള്ള മിനറൽ ആസിഡുകളെ വെച്ച് നോക്കുമ്പോൾ ഇവയുടെ വീര്യം കുറവാണ്. അതിനുള്ള കാരണങ്ങളും വരും ക്ലാസ്സുകളിൽ പഠിക്കും. നന്ദി.